നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു നോക്കണം. നമുക്ക് ആദ്യം താമസമൊന്നുമില്ല. അഞ്ച് മിനിറ്റ് നേരം കൊണ്ടാച്ചു, അല്ലെങ്കിൽ ആറ് അതിൽ കൂടുതൽ സമയമാകില്ല. ഉണ്ടാക്കി കൊടുക്കണം, കൊടുത്ത് നോക്കണം കേട്ടോ. ഹായ് മക്കളെല്ലാരും ഒന്ന് വന്നേ, നമുക്കിന്നൊരു പുതിയ പലഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിട്ടു വരുമ്പോഴോ എപ്പോ വേണേലും നിങ്ങൾക്ക് തോന്നുമ്പോ ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ അതെ, ഒരു സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്ക് ആയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന എളുപ്പത്തില് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒരു രണ്ട് മൂന്ന് മുട്ട, ഒരു രണ്ട് കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ച് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിനകത്ത് ഒരുതുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഒന്ന് ശരിക്കും നമുക്ക് അതെല്ലാം കൂടി ഒന്ന് അടിച്ചൊന്ന് മിക്സ് ചെയ്യാം. അത് അവിടെ സൈഡിലിരിക്കട്ടെ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ, നിങ്ങൾക്കറിയാലോ ഉള്ളിത്തണ്ട്, അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി അതിനകത്ത് ചേർക്കാം. എത്ര ചെറുതാക്കി അരിയാവോ അത്രയും ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. ആ ഉള്ളിത്തണ്ട് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ ഉള്ളിയാണ്. ഈ ചെറിയ ഉള്ളി എന്ന് പറയില്ലേ, സവോള അല്ല, ചെറിയ ഉള്ളി. അത് നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അത് നേരത്തെ പോലെ നമ്മൾ അരിഞ്ഞ പോലെ ചെറുതാക്കി അരിയണം കേട്ടോ. ഇതിൽ സവോള അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ചെറിയ ഉള്ളിയാണ്. അതും നമുക്ക് ആ മുട്ട മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി അടിച്ച് നന്നായിട്ട് പതപ്പിച്ചു. ഇനി നമുക്ക് ഒരു തക്കാളി എടുത്ത് നമുക്ക് അതുകൂടി ഒന്ന് മുറിച്ചെടുത്ത് വെക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നമുക്കിവിടെ എടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോഴെല്ലാം നമുക്ക് ആവശ്യം നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കുമ്പോഴാണ്. അത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്രൈ പാൻ തീയിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്കൊരു രണ്ട് കഷ്ണം ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബട്ടറങ്ങ് ഇട്ട് കൊടുക്കാം, അതൊന്ന് മെൽട്ടായി വരട്ടെ. വെറുതെ നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേർ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാതിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളും. ഒത്തിരി വലുതായിട്ട് ഉണ്ടാക്കി പറഞ്ഞു ഒത്തിരി അങ്ങനെ ഇട്ട് കൊടുത്തെന്നാൽ അവർ ചിലപ്പോൾ തിന്നു വരികയല്ലോ, ഒരെണ്ണം തിരിച്ച് അവരവിടെ വഴിക്ക് പോകും. അതുകൊണ്ട് അവർക്ക് ഒന്നോ ഒന്നര മുറിയൊക്കെ തിന്നാൻ പാകത്തിന് നമ്മൾ ചെറുതാക്കി കുറച്ച് കുറച്ച് ഉണ്ടാക്കിക്കണം. അപ്പോൾ അവർ തിന്ന് തിന്ന് വരുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അവർ രണ്ടെണ്ണമൊക്കെ തിന്നും. അപ്പോൾ നമുക്ക് ഇച്ചിരിയുടെ മുഴുപ്പിൽ ഒരു രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം അവർ അതുതന്നെ ഉണ്ടാക്കിയാൽ മതി, അതുതന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് അവർ പറയും. അപ്പോൾ നമുക്ക് അത് ഇച്ചിരിയുടെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം നമുക്കിത് കുറച്ച് കുറച്ച് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാലേ, ഒന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സാധനവും മക്കൾക്ക് തിന്നാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ ബട്ടറെല്ലാം ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യണം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് പാകത്തിനായിട്ടുണ്ട്, അടുത്തൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡ് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രണ്ടെണ്ണം അങ്ങ് എടുത്ത് മാറ്റി വെക്കാം. അതേപോലെ തന്നെ അടുത്ത രണ്ട് സ്ലൈസും കൂടി നമുക്ക് ശകലം ബട്ടറിട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ട് ആകുമ്പോൾ അത് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടോസ്റ്റ് രണ്ട് റെഡി ആയിട്ടുണ്ട്. അതും എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു സ്പൂൺ ബട്ടർ കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ തവയിലേക്ക്.
ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടായ പാത്രത്തിലേക്ക്. ഇനി നമ്മൾ ആദ്യം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച രണ്ട് ബ്രെഡ് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഓംലെറ്റ് മൊത്തത്തിലൊന്ന് ഒന്ന് മറച്ചിടണം. അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മറിച്ചിട്ടു. ഇനി നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അല്പം ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഇതിലേക്ക് അങ്ങ് തൂത്ത് കൊടുക്കുകയാണ്. പിള്ളേർക്ക് മധുരമൊക്കെ ആകുമ്പോൾ പ്രത്യേകം ഇഷ്ടപ്പെടും. ഇനി ഒരു രണ്ട് സ്ലൈസ് ചീസ് നമുക്ക് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റ ഓരോ കഷ്ണം അതും അങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അങ്ങോട്ട് മടക്കി വെക്കാം. തിരിച്ച് നമ്മുടെ ഈ ഓംലെറ്റ് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് മടക്കുന്ന രണ്ടും. അതിനുശേഷം നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് സ്ലൈസ് രണ്ടും എടുത്ത് വെച്ച് കൊടുക്കാം. ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ഒന്ന് അങ്ങ് മുറിക്കുക. ഇപ്പം കണ്ടോ, ഇപ്പം നമ്മൾ ഒരു ഓംലെറ്റ് കൂടെ ഓർഡർ ഒരു ഇത് ഉണ്ടാക്കിയത് ഇപ്പം നമുക്ക് രണ്ടെണ്ണം ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ ഒരു സാൻഡ്വിച്ച് റെഡി, രണ്ടാമത്തെ സാൻഡ്വിച്ചും റെഡി. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാൻഡ്വിച്ച് റെഡി ആയില്ലേ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സാൻഡ്വിച്ച് നമുക്ക് ഒരെണ്ണം മുറിച്ചുകൂടി കാണിച്ചു തരാം. സാൻഡ്വിച്ച് റെഡി ആയിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ നമ്മളുണ്ടാക്കിയ പലഹാരത്തിൻ്റെ പേരെന്നിടാവും സാൻഡ്വിച്ച്. ആ സാൻഡ്വിച്ച് എനിക്ക് ഈ ഇംഗ്ലീഷ് പേരൊക്കെ കുറച്ച് കുറവാകട്ടോ, അതുകൊണ്ട് പേരിലാണ് ഈ മലയാളത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു നോക്കണം. നമുക്ക് അധികം താമസമൊന്നുമില്ല, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് നേരം കൊണ്ടാകും, അല്ലെങ്കിൽ 6 അധികം കൂടുതൽ സമയമാകില്ല. അപ്പം പിള്ളേരൊക്കെ വന്നിരിക്കുന്ന നേരത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഉണ്ടാക്കി വെച്ചിരുന്ന് കൊടുത്തിരുന്ന മുട്ടയല്ലേ, അപ്പടി വിളുമ്പോൾ ഒരു ചൂടോടെ പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങോട്ട് പിള്ളേർക്ക് അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുവാണ്. ഉണ്ടാക്കി കൊടുക്കണം, കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ അമ്മച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അമ്മച്ചി, ഞാൻ പിടിക്കാം. ഇതെന്ന് കേട്ടോ അമ്മച്ചി, എങ്ങനെയുണ്ട്? നല്ല ആ ടോസ്റ്റ് ചെയ്ത ബ്രെഡായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് ആ ബ്രെഡും പിന്നെ ആ കെച്ചപ്പൊക്കെ ഇട്ടായിരുന്നു, ചെറിയ മധുരവും ഒക്കെ ഇല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എത്ര ദിനിയല്ലാതെ പിള്ളേർ ഒന്നും കൂടെ ഒന്ന് തിന്നു നോക്കും കേട്ടോ. അവർ ഒന്നും കൂടെ കഴിച്ചു നോക്കും, നല്ലതാണോ എന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്നതാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണ്, നല്ല ഇതാണ്. അപ്പോ നമുക്കൊരു കറക്കി കുത്തു കൊടുക്കണ്ടേ പിന്നെ. എന്നാ പിന്നെ നമ്മുടെ ഈ ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ചിന് ഈ സാൻഡ്വിച്ചിന് ഒരു കുത്തം കൊടുക്കാൻ പറഞ്ഞേ. ഈ സാൻഡ്വിച്ചിന് ഒരു നല്ല കരു കറക്കി കുത്തു കൊടുത്തേ. അപ്പോ ഞങ്ങള് പുതിയത് പുതിയ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക അല്ലേ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടും നാടൻ ഐറ്റംസുമായിട്ട് ഇനിയും ഞങ്ങൾ വരും. അതുവരത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.